ഇന്ന് അല്പം അപ്പന്മാരെ പറ്റി സംസാരിക്കാം. അച്ഛൻ മഹാത്മ്യം അല്ലെങ്കിൽ അപ്പൻ മഹാത്മ്യം എന്ന് പറയാം. സാധാരണ ഹിന്ദുക്കളെല്ലാം അച്ഛനെ അച്ഛ എന്നാണ് വിളിക്കുന്നത്, അപ്പന്മാരെ. ക്രിസ്ത്യാനികൾ അപ്പ എന്ന് വിളിക്കും, മുസ്ലിങ്ങൾ ഉപ്പ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇനി എന്താണെങ്കിലും അപ്പൻ അപ്പൻ തന്നെയാണ്, അച്ഛൻ അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. നമ്മുടെ പിതാവാണ്. പിതാക്കന്മാരെക്കുറിച്ച് പറയുമ്പം അത് വളരെ വലുതാണ്, അവരെക്കുറിച്ച് പറയാൻ മാഹാത്മ്യം ഏറെയാണ്. പക്ഷെ പൊതുവെ അമ്മമാരെ പറ്റി പറഞ്ഞ് പറഞ്ഞ് അച്ഛന്മാർ ചെറുതായിപ്പോയി, കുട്ടികളുടെ മനസ്സിൽ നിന്നും കുട്ടികളുടെ നാവിൽ നിന്നും. പൊതുവെ അച്ഛന്മാരെന്ന് പറയുന്നത് ഒരു വില്ലൻ കഥാപാത്രമാണ്. ഇപ്പോഴത്തെ ന്യൂജൻ കഥാപാത്രം പോലെ അല്ല. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരെല്ലാം അപ്പനെ കയറി അളിയാന്നാണ് വിളിച്ച് പഠിക്കുന്നത്. കാരണം എടാ പോടാന്ന് വിളിക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ല, കാരണം വലിയ ബഹുമാനമോ ആദരവോ ഒന്നുമില്ല. ഇച്ചിരി ഒരു ഏറെക്കാലം പഴയ കാലങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നാൽ അപ്പം വന്ന് കഴിഞ്ഞുകൊണ്ട് പിള്ളേർ കളിക്കുന്ന പിള്ളേരെല്ലാം ബാറ്റെല്ലാം കൂടെ അവിടെ ഇട്ട്, മണലെല്ലാം കൂടെ അവിടെ പറകിയിട്ട്, അല്ലെങ്കിൽ കളിസാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വേഗം ഓടി അകത്ത് കയറി പഠിക്കാൻ വേണ്ടി പുസ്തകങ്ങളുടെ മുമ്പിലേക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മൂലയിൽ ഒളിക്കാറുണ്ട്, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ ഉണ്ടായിടാറുണ്ട്. കാരണം അപ്പൻ എന്ന് പറയുന്ന ആളിനെ ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അപ്പനെ നേരിട്ട് വർത്തമാനം പറയാനും അപ്പനോടൊരു കാര്യം ചോദിക്കാനും പിള്ളേർക്കെല്ലാം ഒരു മടിയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അത് ഇച്ചിരി ഏറെ പഴയ കാലം, ഇപ്പോഴത്തെ കാലമല്ല. അപ്പോൾ അതുകൊണ്ട് ആ കാലത്തിൽ അമ്മമാരായിരുന്നു വക്കീലന്മാരും മധ്യസ്ഥന്മാരും മീഡിയേറ്ററല്ല. കാരണം പിള്ളേരുടെ ആവശ്യമല്ല അമ്മമാരോ എന്ന് പറയുന്നു, അമ്മമാരപ്പനോട് പറയുന്നു, അപ്പൻ ഹൈക്കമാൻഡ് കൽപ്പിച്ച് നൽകിയതുമായിട്ട് അമ്മമാർ താഴെ വരും. ഇതൊക്കെയാണ് പൊതുവേ ഉള്ളത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ ആ ഒരു കാലം അല്ല എങ്കിൽ പോലും ഭയങ്കര മൂല്യത അപ്പനുണ്ട് എന്ന് മറക്കാതിരിക്കട്ടെ. എൻ്റെ ഓർമ്മയിലേക്ക് ഒരനുഭവ കഥ, ആരോ പറഞ്ഞ് കേട്ടതാണ്, വീട്ടിൽ നിന്നായിരിക്കണം, പക്ഷേ ഉള്ളത് അങ്ങ് പറയാം. ആ കഥ ഞാൻ കേൾക്കുന്നത് എൻ്റെ വളരെ ചെറുപ്പത്തിലാണ്. കേട്ട കഥ ഇങ്ങനെയാണ്. ഒരപ്പൻ മക്കളെ വളർത്തി, നാല് മക്കളാണ്. അതിൽ നാല് പേരെ വളർത്താൻ പെട്ടാപ്പാട് പെടുവാണ്, കാരണം അവർക്ക് ജീവിക്കാൻ വകയില്ല. ഈ മനുഷ്യൻ കൃഷിക്ക് പോകാറുണ്ട്, കണ്ടത്തിൽ പണിയെടുക്കാൻ പോകും. കണ്ടത്തിൽ പണിയെടുക്കാൻ പോയിട്ട് നെല്ല് കൃഷി ചെയ്താണ് ഈ മക്കളെ വളർത്തിയിരുന്നത്. നെല്ല് കൃഷി എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത് പാട്ടത്തിന് സാധനങ്ങൾ കൊണ്ടുവന്ന് എടുത്തു വെക്കുന്ന മുതലാളിയൊന്നും അല്ല, പകരം കൂലിപ്പണി. അന്നന്ന് കിട്ടുന്ന വേതനവുമായി വീട്ടിൽ വന്ന് ജീവിക്കുന്നൊരു സാധാരണ സാധു കൂലിപ്പണിക്കാരൻ. ആ മനുഷ്യൻ നാല് മക്കളെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച കൂട്ടത്തിൽ എല്ലാവരും പഠിച്ചൊന്നുമില്ല, ഒരെണ്ണം പഠിച്ചു. ആ പഠിച്ചതിനെ നന്നായി പഠിപ്പിക്കാൻ അപ്പൻ തീരുമാനിച്ചു. തീരുമാനിച്ച അപ്പൻ അവളെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഹയർ സ്റ്റഡിക്ക് വേണ്ടി നഗരിയിലെ ഒരു സ്കൂളിൽ കൊണ്ടാക്കി, ഒരു കോളേജിൽ കൊണ്ടാക്കി. കൊണ്ടാക്കിയിട്ട് അപ്പൻ വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ബോർഡിങ്ങിൽ മോൾ പഠിക്കുകയാണ്. എല്ലാ മാസവും അവൾക്കുള്ള ബോർഡിങ് ഫീസും അവളുടെ വട്ടച്ചെലവിനുള്ള പൈസയുമായിട്ട് അപ്പൻ അവിടെ ചെല്ലാറുണ്ട്. ചെല്ലുമ്പോൾ മോളെ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ മോൾ പറയും, അവിടുത്തെ വാർഡനോട് പറയും, എനിക്കൊന്ന് പുറത്തു പോകണം എന്ന് പറയുമ്പോൾ അവൾ വെളിയിൽ ചെന്ന് നിന്ന് അപ്പനിൽ നിന്ന് പൈസ മേടിക്കും, എന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. ഒരിക്കൽ പോലും അപ്പനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ അപ്പനും വലിയ കുഴപ്പമൊന്നുമില്ല. വെളിയിൽ വരുമ്പോൾ അവളെ കാണുന്നു, സന്തോഷമാണ്, ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പോരാറുണ്ട്. ഒരു ദിവസം എതിർച്ചവശാൽ അവൾ അപ്പനെ വെളിയിൽ വന്ന് നിന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ രണ്ട് കൂട്ടുകാരികൾ കൂടെ അവളെ കണ്ടു. കണ്ടപ്പം വളരെ സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി അപ്പനും ആ കൂട്ടുകാരികളെ തൻ്റെ മോളെപ്പോലെ തന്നെ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്തു. പക്ഷേ മോൾക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. മോള് ദേഷ്യത്തോടുകൂടി അപ്പൻ്റെ മുമ്പിൽ നിന്നു. വളരെ പെട്ടെന്ന് ഞാൻ പോവുക എന്ന് പറഞ്ഞ് അവൾ മടങ്ങുകയും ചെയ്തു. മടങ്ങുന്ന വഴിക്ക് കൂട്ടുകാരികൾ ചോദിച്ചു, ആരാടി ഈ വന്നത്, നിനക്ക് പൈസ തന്നത് ഈ ആരാണ്? അവൾ ഒരു മടിയും കൂടാതെ പറഞ്ഞു, എൻ്റെ വീട്ടിലെ വേലക്കാരനാണ്, എല്ലാ മാസവും പണവുമായിട്ട് വരാറുണ്ട്. മതിൽക്കെട്ടിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് കാതുകൾക്ക് കേൾവിക്കുറവില്ലാത്ത അപ്പൻ ആ വാക്കുകൾ കേട്ടു. തൻ്റെ ഉള്ള് വല്ലാണ്ടൊന്ന് പിടഞ്ഞു. മനസ്സിൽ എവിടെയോ ഒരു ചെറിയ പൊടിച്ചിൽ സംഭവിച്ചു. അറിയാതെ കണ്ണുകളിൽ നിന്ന് ജലാശയധാരകൾ ഒഴുകിത്തുടങ്ങി. ഹൃദയത്തിൽ എന്തോ പാറിപ്പറക്കാൻ തുടങ്ങി. എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി ശാന്തമായിട്ട് താൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പം ആ വരുന്ന വഴിയിൽ മുഴുവൻ തൻ്റെ ചിന്ത തൻ്റെ മോളെക്കുറിച്ചായിരുന്നു. താൻ ഓരോ ദിവസം രാവിലെ 7 മണിക്ക് മുമ്പേ എഴുന്നേറ്റ് കണ്ടത്തിൽ പണിയെടുക്കാൻ പോകും. ചെന്ന് ചെളിയോടും മണ്ണിനോടും ഒക്കെ പൊരുതിയാണ് അവളെ പഠിപ്പിക്കാൻ വേണ്ടി താൻ പണിയെടുക്കുന്നത്. സാധാരണ മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി നിൽക്ക കൂടുതൽ അവൾക്ക് വേണ്ടി കരുതിയിരുന്നു. മെതിയാൻ സമയമാകുമ്പോൾ എല്ലാവരും മെതിക്കുന്നതിനേക്കാൾ കൂടുതൽ മെതിച്ച്
കൂടുതൽ കാശ് കിട്ടാൻ അതിരാവിലെ പോവുകയും താമസിച്ച് വീട്ടിൽ വരികയും ചെയ്യാറുണ്ട്. കാലുകൾ പൊട്ടി ഒഴുകാറുണ്ട്. ചോര നന്നായിട്ട് വാർന്നൊഴുകിയാലും പിറ്റേ ദിവസവും തുണി വച്ച് കെട്ടി അവിടെ ചെന്ന് പണിക്കിറങ്ങാറുണ്ട്. എന്തെല്ലാം ത്യാഗങ്ങളാണ് അവൾക്ക് വേണ്ടി സഹിച്ചത്. ഒട്ടുമിക്ക ദിവസങ്ങളിലും രണ്ട് നേരമേ ആഹാരം കഴിച്ചിരുന്നുള്ളൂ. മൂന്ന് നേരം കഴിക്കാൻ പറ്റിയിരുന്നില്ല. പലപ്പോഴും ജോലികൾ ചെയ്ത് വേദനിക്കുമ്പോഴും മകളുടെ മുഖം മാത്രമേ ഉള്ളിൽ ഓർമ്മ വരുന്നുള്ളൂ. വേറെ ഒന്നും ഓർമ്മ വരുന്നില്ല. എങ്കിലും ആ മകളെ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചതായിരുന്നു ആ അപ്പൻ. പക്ഷേ ഇന്ന് ആ അപ്പനെയാണ് മകൾ തള്ളിപ്പറഞ്ഞത്. ആ അപ്പൻ പിടച്ചിലോടുകൂടി വീട്ടിൽ വന്ന് ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് ആകാശത്ത് നോക്കുമ്പോൾ അമ്മ വന്ന് ചോദിച്ചു, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല, ഒന്നുമില്ല, അപ്പന്മാരെല്ലാം ഇങ്ങനെയാണ്. ഉത്തരം ഒന്നുമില്ല. ഭാരങ്ങൾ വെളിയിൽ കാണിക്കാറില്ല. സങ്കടങ്ങൾ ആരോടും പറയാറില്ല. പരിഭവങ്ങൾ ഒരു മനുഷ്യനോടുകൂടി ഷെയർ ചെയ്യാറില്ല. അതെല്ലാം ഉള്ളിലൊതുക്കുന്ന മഹാസാഗരമാണ് അപ്പൻ. ഒരുപക്ഷേ സ്നേഹം വാരിക്കോരി കാണിക്കാറില്ല. വലിയ സ്നേഹപ്രകടനങ്ങൾ നടത്താറില്ല. എപ്പോഴും ദേഷ്യപ്പെട്ടും ചൂടായിട്ട് വർത്തമാനം പറഞ്ഞും അല്ലെങ്കിൽ ആക്രോശപൂർണമായ ഇടപെടലുകൾ നടത്തിയും മക്കളുടെ മുമ്പിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വില്ലൻ കഥാപാത്രമായിട്ടാണ് പൊതുവെ നിൽക്കാറുള്ളത്. എങ്കിലും അടക്കാൻ പറ്റാത്ത സ്നേഹം ഉള്ളിലൊതുക്കി കവിഞ്ഞൊഴുകുന്ന ആ വാത്സല്യത്തെയും അനുകമ്പയെയും എല്ലാം കൂട്ടിലടച്ച പക്ഷിയെപ്പോലെ അകത്ത് ഒളിത്താവളത്തിൽ സൂക്ഷിച്ചിട്ട് മക്കളുടെ മുമ്പിൽ ഒരു ക്രൂരനായിട്ടങ്ങ് നിൽക്കുകയാണ്. കാരണം എപ്പോഴെങ്കിലും ഈ കൂടുകൾ പൊളിച്ച് സ്നേഹവും കരുണയും വെളിയിൽ വന്നു പോയാൽ ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹിക്കാനും അവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടി ചെലവഴിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇവർക്ക് വേണ്ടി സമ്പാദിക്കാനും അധ്വാനിക്കാനും വേണ്ടിയുള്ള സമയം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താലാകാം അവർ വല്ലാതെ ഒതുങ്ങി മാറുന്നത്. ഒരു നിമിഷം ഇന്ന് ഈ ദിവസം തുടങ്ങുമ്പോൾ തന്നെ ചിന്തിക്കാൻ വേണ്ടി ഒരു ചെറിയ ചിന്ത ഉള്ളിലേക്ക് തരുന്നു. ഒരു ദിവസം അപ്പൻ്റെ പിറകെ നടക്കാം, അപ്പൻ്റെ മുമ്പേ അല്ല, അപ്പൻ്റെ പുറകെ നടക്കാം. ആ ദിവസത്തിൽ അദ്ദേഹം ചെയ്യുന്നതെല്ലാം നോക്കിക്കാണാം. നമുക്ക് വേണ്ടി കരുതുന്ന കരുതലുകൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. അങ്ങനെ നോക്കിയാൽ സ്നേഹപൂർവം കാലുകളിൽ തൊട്ടു വന്നിച്ചുകൊണ്ട് അപ്പാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ മടി കാണില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നേ ദിവസം ആ അപ്പന്മാരെ, നമുക്ക് ദൈവം നൽകിയ നല്ല പിതാക്കന്മാരെ ഓർക്കാനുള്ള ഒരു ദിവസമായിട്ട് ഇന്നേ ദിനം മാറട്ടെ. അതിനായിട്ട് നിങ്ങൾക്കിന്ന് കഴിയട്ടെ. ദൈവം തമ്പുരാൻ അതിനുള്ള എല്ലാ കൃപകളും നിങ്ങൾക്ക് അനുവദിച്ച് നൽകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.